മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ഇതാ മത്സരാർത്ഥികളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ലാലേട്ടന്റെ ഒരു അടിപൊളി കിടുക്കാച്ചി പ്രൊമോ തന്നെ രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. ആരാണ് ആ മത്സരാർത്ഥികൾ എന്നറിയണ്ടേ? ബിഗ് ബോസ് തെരഞ്ഞെടുത്ത കോമണേഴ്സ് ആയ രണ്ട് മത്സരാർത്ഥികളെ ദേ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്നിരിക്കുകയാണ്. ഇനി ആരും നമ്മൾ പോയി കഷ്ടപ്പെട്ട് പ്രഡിക്ഷൻ ചെയ്തൊന്നും എടുക്കണ്ട എന്നാണ് നമ്മുടെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇതാകെ എടുക്കണു നിങ്ങൾക്കുള്ള മത്സരാർത്ഥികളുടെ പേര്, നിങ്ങൾ 100% തന്നെ കൺഫേം ആക്കി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ. എന്തായാലും അതൊരു സർപ്രൈസിങ് ആയിരുന്നു, ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കോമണർ ആരാന്നുള്ളത് നമ്മുടെ ഷോ തുടങ്ങി എല്ലാ കണ്ടസ്റ്റന്റ്സും വീട്ടിലേക്ക് കയറിയതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഗോപിയേക്കുള്ള എൻട്രി കൊടുത്തത്. അപ്പോഴാണ് ഗോപികയാണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം പറയാണ്, നിങ്ങൾ ഇനി കഷ്ടപ്പെടണ്ട, അന്വേഷിക്കണ്ട, ഞങ്ങൾ തന്നെ അവരെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കോമണേഴ്സിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ. എന്തായാലും ഇതൊരു വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളുടെ പേര് കിട്ടുക, അത് ആരാന്നറിയുക എന്നൊക്കെ ഉള്ളത് വളരെ എന്താ പറയാ, അത് നമ്മൾ ഇപ്പൊ പറയാണ് ഇന്നവരുണ്ടാവും ഉണ്ടാവും 100% ഉറപ്പുണ്ടെന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മുടെ ബിഗ് ബോസിന്റെ രഹസ്യ സ്വഭാവം അവരുടെ ഓരോ നിയമങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അവർക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് നമുക്ക് തീർച്ചയായും ഉറപ്പിച്ച് പറയാം, ഒരു മാറ്റവും സംഭവിക്കില്ല. ഈ രണ്ടു പേര് തന്നെ കോമണേഴ്സ് ആയിട്ടുള്ളത് രണ്ട് ലേഡീസ് ആണുള്ളത്. ഒന്ന് റസ്നി ബായ്, പിന്നെ നിഷാന. ഇങ്ങനെ പറഞ്ഞ രണ്ട് കോമണേഴ്സിനെയാണ് ഇന്നത്തെ പ്രൊമോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് ആദ്യം പോവാം. ആദ്യം തന്നെ ലാലേട്ടന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ, ലാലേട്ടൻ നേരിട്ട് വന്നിട്ട് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ സ്ഥലത്തില്ലാത്ത കാരനായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ സാധാരണക്കാരായി നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാരെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റസ്നി ബായിനെ കാണിക്കുന്നത്. റസ്നി ബായ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറാണ്, ഒപ്പം തന്നെ ഒരു സാധാരണക്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ആൾ പറയുന്നുണ്ട് ഞാൻ റൈഡിങ് ഭയങ്കരധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോട്ടാണ് കാണിക്കുന്നത് നമ്മുടെ റസ്നി ബായിയുടെ. പിന്നെ വരുന്നത് നിഷാനയാണ്. നിഷാന പറയുന്നത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ട്രക്കിംഗ് ഫ്രീക്കത്തിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷാനയുടെയും വരവ്. രണ്ടുപേരും സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാരായ രണ്ടു പേരാണ്. ഒരാളൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറും ഒരാള് ഒരു വീട്ടമ്മയാണ്. അതിനൊപ്പം തന്നെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രീക്കത്തിയാണ്. അതിനുശേഷം ഇവര് വാ മധുരേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി ചെറിയ ഡാൻസ് കളിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, സാധാരണക്കാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് അവർക്ക് ഭയങ്കര അഭിമാനമാണ് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രൊമോ അവസാനിപ്പിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ലേഡീസാണ്, ജെൻസിനെ പ്രിഫർ ചെയ്തിട്ടില്ല. എന്താണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇനിയും വന്നാലോ അല്ലെ. ഇപ്പോൾ നിലവിൽ രണ്ട് ലേഡീസിനെയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നമുക്ക് മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 6 ആദ്യത്തെ കണ്ടസ്റ്റന്റ് കൺഫേംഡ് കണ്ടസ്റ്റന്റ്സ് ആയി ഈ കോമണേഴ്സിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 100% ഉറപ്പുള്ള കണ്ടസ്റ്റന്റ്. അപ്പൊ ഇനി വരാൻ പോകുന്നതൊക്കെ നമ്മുടെ പ്രഡിക്ഷനുകളും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവരുണ്ട് ഇവരുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ റോൺസിന്റെ കൺഫർമേഷനൊക്കെ കൂടിയിട്ട് ആകെ കിടന്ന് മറയുന്നുണ്ട്. എന്തായാലും ഇനി ഇതാ ഇനി ഇന്ന് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്തായാലും മാക്സിമം കൺഫർമേഷൻ കിട്ടിക്കഴിയും എന്നുള്ളത് കൺഫേംഡ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി വെറും 1 ആഴ്ച 7 ദിവസം കൂടിയുള്ളൂ നമ്മുടെ ആ ബിഗ് ഷോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ പ്രൊമോ അടിപൊളി പ്രൊമോ ആയിരുന്നു. കാരണം ഒരു ഷോക്കിംഗ് പ്രൊമോ ആണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ബിഗ് ബോസ് വന്നിട്ട് ആ ഇങ്ങനെ നമ്മൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ കോമണേഴ്സിനെ കാണിച്ചു തരുമെന്നുള്ളതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചാലോ, കളി മാറ്റി പിടിക്കാൻ ഒരുങ്ങിക്കെട്ട് തന്നെയാണ് ബിഗ് ബോസിന്റെ പ്രയാണം. അപ്പം നമുക്ക് ആ പ്രയാണം എത്രത്തോളം രസകരമാകും, എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവും, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകുമോ, എന്തെങ്കിലും നോക്കാം. നമുക്ക് നന്നാവണമെന്ന് തന്നെയാണ് ആഗ്രഹം. നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസിന്റെ ആ ഗ്രാൻഡ് ലോഞ്ചിനായിട്ട്. അതുപോലെ തന്നെ ഇനിയും ഇനി ചിലപ്പോൾ കൗണ്ട് ഡൗൺ പ്രൊമോ ഒക്കെ വരും. ഇനി വെറും 7 ദിവസം കൂടിയുള്ളൂ, 6 ദിവസം കൂടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അതിനൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും പ്രൊമോസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഡേറ്റ് പ്രശ്നം കൊണ്ടായിരിക്കണം ഇത്രയും പ്രൊമോ വൈകുന്നത്. കാരണം ഈ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്തൊക്കെ നമുക്ക് കുറേ ഹിൻഡുകളും ഇതൊക്കെ തന്ന് മത്സരാർത്ഥികൾ ഇന്ന മത്സരാർത്ഥികളുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ടായിരുന്നു.
പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്ലോ സ്ലോ മോഡിലാണ് നമ്മുടെ സീസൺ സിക്സിന്റെ ഒരു തുടക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇന്ന കണ്ടസ്റ്റൻസ് വരും. പിന്നെ പഴയ നമ്മുടെ സീസണിലെ വിജയികളൊക്കെ തമ്മിൽ ചെറിയ വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെന്തായാലും എല്ലാ കൊല്ലം സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഇനി നമുക്ക് വരാൻ പോകുന്ന സീസൺ അതാണ് നമ്മൾ നമ്മുടെ എയിം. നമ്മുടെ പ്രേക്ഷകരുടെ സന്തോഷം അത് കാണുക അതാണ്. ഇനി കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിച്ചിരുന്നിട്ട് കാര്യമല്ലോ. അപ്പോ എന്താ പറയാ, സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നിങ്ങൾക്കും അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയാം. എന്തായാലും അടിപൊളി പ്രോമോ ആയിരുന്നു. കോമണേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോമോ തന്നെയാണ് തന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോമോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോമോയിൽ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വരാൻ പോകുന്ന നമ്മുടെ കോമണേഴ്സിനെ എന്തെല്ലാം സജഷൻസ് നിങ്ങൾ നൽകുന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് ഇനി കാണാം അടുത്തൊരു വീഡിയോയിൽ. കാണുന്നതായിരിക്കും. ബൈ ബൈ.